നീന പ്രസാദ് പറയുന്ന ഇപ്പം നൃത്താവിഷ്കാരങ്ങളിലെല്ലാം സ്ത്രീ പവർഫുള്ളാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ദുർഘടമായതിനെ അതിജീവിക്കുന്നവളാണ്. അതിജീവിത അതിജീവിത എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ടെങ്കിലും ഈ ആർട്ട് ഫോമിലുള്ള സ്ത്രീ സമൂഹത്തിലുണ്ടോ? ആർട്ട് ഫോമിൽ നമ്മൾ ചെയ്യുന്ന സ്ത്രീയോ? ആ, അത്ര ശക്തയായ സ്ത്രീ സമൂഹത്തിലുണ്ടോ? അല്ല, സമൂഹത്തിൽ ഉണ്ട്. അതിന്റെ തീർച്ചയായിട്ടും അതെ. പക്ഷെ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പോരാട്ടമാണല്ലോ. ഇപ്പൊ നമ്മള് സിനിമയിൽ കാണുന്ന നായകൻ ലൈഫിലുണ്ടോ? ഇല്ല. നമ്മളുടെ ഒരു സിദ്ധാന്തമായ ഒരു ആഗ്രഹമാണ് ഇതെല്ലാം. ഇങ്ങനെ എല്ലാം ഇരിക്കണം, പുരുഷൻ ഇങ്ങനെ. എന്ത് നല്ല നായകന്മാരാണ്! നായകന്മാർക്കെല്ലാം ഒരു കുറവും ഇല്ലല്ലോ, ഒരു രീതിയിലും ഒരു കുറവ് വരുന്നില്ല. അപ്പൊ ഇതിലെല്ലാം കൂടെ അവർ കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്, ഇങ്ങനെയൊക്കെ ആയിത്തീരണം എന്നൊക്കെയുള്ള ഒരു സന്ദേശം. അതുപോലെ കലാരൂപങ്ങളിൽ കൂടെ സ്ത്രീക്ക്, സ്ത്രീയുടെ ഈ ഒരു ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു ഒരു പോരാട്ടം, അത് അതിൽ കാണാം. ഞാനത് ഒരു ഞാൻ അടക്കമുള്ള ഒരുപാട് നർത്തകർ അത് ചെയ്തിട്ടുണ്ട്. എൻ്റെ വർക്കുകളിലും അത് ഒരുപാട് കാണാം. പക്ഷേ ഇതൊരു കണ്ടിന്യൂസ് ഒരു ആസ്പിറേഷനാണ് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ വായിക്കപ്പെടാത്ത രാമൻ എന്ന് പറയുമ്പോൾ രാമനെ കുറിച്ചുള്ള ഒരു പൊതുചിത്രം സീതയെ കൈവിട്ടയാളെന്നുള്ളതാണ്. രാമനൊരു പുതിയ ഒരു ഇമേജ് ബിൽഡപ്പ് കൂടെ ഉണ്ട് അതിൽ. അതോ യഥാർത്ഥ രാമനെ കണ്ടെത്തിയാണ്? അപ്പൊ യഥാർത്ഥ രാമൻ എന്ന് പറയുന്ന രാജേഷിന്റെ കണ്ണിലുള്ള രാമനല്ല യഥാർത്ഥം. അറിയപ്പെടാത്ത ഒരു ഒരു മനുഷ്യന്റെ ആത്മസംഘർഷങ്ങളുടെ ഒരു കഥയാണ്. സീതയുടെ കണ്ണുനീർ അവിടെ എവിടെ നിൽക്കും? ഞാൻ സീതാനം ദി ജേണി ഓഫ് സീത ചെയ്തിട്ടുള്ള ആളാണ്. അത് വളരെ വൈകാരികമായിട്ടുള്ള ഒരു ഇതാണ്. അതിൽ ഇതൊരു അത് വരുമ്പോ അതിനെ കുറിച്ച് പറയുന്നതാണ് നല്ലത്. ഇതിനകത്ത് തീർച്ചയായിട്ടുണ്ട്. പക്ഷെ അതിലൂടെ കടന്നു പോകുന്ന ഒരു രാമനാണ് ഇതിനകത്ത്. അതിനെ അറിഞ്ഞുകൊണ്ട് ആ വേദനയുടെ മുന്നിൽ ഒന്നും ചെയ്യാനാകാത്ത മനസ്സോടുകൂടി രാമനെല്ലാം ഒരു ത്യാഗത്തിന്റെ മനുഷ്യനാണ് രാമൻ. രാമന് ദ ഈസിയസ്റ്റ് തിങ് ഹി കുഡ് ഡു ഈസ് ടു എന്താണ് നമുക്ക് തനിക്കുള്ളത് കൊടുക്കാൻ പറ്റാത്ത രാജ്യം, രാജ്യത്തിന് വേണ്ടി ഇത് വന്നു, അത് നിരാകരിച്ചു. അപ്പം ഇങ്ങനെ ഇങ്ങനെ ത്യാഗം ചെയ്യാനുള്ളത് ഹനുമാന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഹനുമാൻ അതുകൊണ്ടാണ് രാമൻ ഇത്ര വലിയ മനുഷ്യനായി മാറിയത്. അപ്പോൾ മറ്റാർക്കും ഇല്ലാത്ത ഒന്നാണത്. അപ്പോൾ അതാണ് രാജനെ രാമനെ അതുല്യനാക്കുന്നത്. അപ്പോൾ അതെല്ലാം അതിൻ്റെ എൻ്റെ റീഡിങ്ങിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. രാമരാമ ജയ അല്ലേ? ഇത് അല്ല, ഇത് അതാണ് അതാണല്ലോ. ഇപ്പം എന്നോട് ഇങ്ങനെ പറയുമ്പോൾ ഇതിന് ഇതൊരു രാമൻ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരു പൊളിറ്റിക്കൽ ഇമേജാണ്. അപ്പം അതല്ലാതെ വല്ലാതെ ആ യഥാർത്ഥ രാമൻ്റെ ഒരു അന്വേഷണം അതാണ് 100 രാമ.